ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്സ് യൂസ് സെജു ടിപ്സ്. എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് യൂസ് സെജു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സി പി ഒ, വിമൻ സി പി ഒ, എൽ ജി എസ്, എൽ ഡി സി എന്നിങ്ങനെയുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതായത് 2024 പി എസ് സി നടത്തുന്ന ഏതൊരു എക്സാമിനേഷന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് തയ്യാറെടുക്കാം ഈ ഒരു ക്ലാസ് കൊണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ആണ് ഏതാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുവാണ്, ഇതിന് മുൻപുള്ള ക്ലാസിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് പ്ലേ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞതാണ്. ഇനി നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന്റെ 10 ചോദ്യങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യ ഒരു സെഷനിൽ ചെയ്തായിരുന്നു. ഇവിടെ നമ്മൾ അടുത്ത 10 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇപ്പൊ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആദ്യത്തെ 10 നമ്മൾ ചെയ്തപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് നമ്മുടെ തന്നെ കുട്ടികൾ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പൊ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് എഴുതിയവരൊന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തതാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11, അതായത് നമ്മൾ 10 വരെയുള്ള ക്വസ്റ്റ്യൻ അല്ലേ ചെയ്തത്. 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, റൗലറ്റ് നിയമം, വാഗൻ ട്രാജഡി, ചൗരി ചൗരാ സംഭവം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതിനു മുമ്പ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന സംഭവത്തിന് ശേഷമാണ് ഇത് ചെയ്തത് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് നൽകിയ കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് അല്ലെ. അപ്പൊ ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഇതിന്റെ ക്ലാസ് ലെക്ചർസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എടുത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണണം, കണ്ടുപിടിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കെ കേളപ്പൻ, സഹോദരനയ്യപ്പൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ഇത് പഠിച്ചു വെച്ചാൽ വേണ്ടത് വേണമെങ്കിൽ പി എസ് സിക്ക് ചോദിക്കാൻ കൊടുക്കുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു. പഠിച്ചു വെക്കണം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? നരേന്ദ്രൻ, കുമാരഗുരുദേവൻ, അയ്യപ്പൻ, നാടു. ചട്ടമ്പി സ്വാമി പി എസ് സി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികളൊക്കെ പി എസ് സിയുടെ സ്ഥിര ആൾക്കാരാണ്. അപ്പൊ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് എപ്പോഴും നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് നിങ്ങൾക്കറിയാം, എന്താണ്? അയ്യപ്പൻ എന്നുള്ളതാണ്. കുറെയേറെ അവരുടെ നാമങ്ങൾ കണ്ടിട്ടുണ്ട്, ഓഫീസിൽ ഉൾപ്പെടുത്തി ഞാൻ തന്നിരുന്നു. കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേക്കണം, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? തോമസ് ഹാർവേ ബാബർ, ഫ്രാൻസിസ്കോ അൽമേഡ, അൽബുഖർക്ക്, റാൽഫ് ഫിച്ച. നമുക്ക് യൂറോപ്യൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ, യൂറോപ്യരുടെ ആഗമനത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്തുള്ള ഇതാണ് കുറച്ച് അൽബുഖർക്കും ഫ്രാൻസിസ്കോ അൽമേഡയും റാൽഫ് ഫിച്ചും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് വിട്ടേക്കു. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബാബർ ആണ് എന്ത് ചെയ്ത പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ. പല നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതും പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ കലാപം, പുന്നപ്രവയല സമരം, നിവർത്തന പ്രക്ഷോഭം, മലബാർ കലാപം. നമുക്കറിയാം ആറ്റിങ്ങൽ കലാപം, മലബാർ കലാപം, നിവർത്തന പ്രക്ഷോഭം, പുനഃപ്രവചന സമരം. ഇതിന്റെ 4 ക്ലാസ് യൂട്യൂബിൽ ഞാൻ പണ്ടേ എടുത്തിട്ടുള്ളതാണ്. ആവശ്യമുള്ളവർക്ക് അത് നോക്കി പഠിക്കാം, കാരണം അതിനകത്ത് അപ്ഡേഷൻസ് ഒന്നുമില്ല, അങ്ങനെ തന്നെ പിന്നെ വരുള്ളൂ. അപ്പൊ ലെച്ചു സെഞ്ചുറ്റിക്സ് സെർച്ച് ചെയ്തിട്ട് ആറ്റിങ്ങൽ കലാപം വരച്ചാൽ ആറ്റിങ്ങൽ കലാപത്തിന്റെ ക്ലാസ് കിട്ടും. ലെച്ചു സെഞ്ചുറ്റിക്സ് പി എസ് സി പ്രസ്താവനയാക്കുന്നതിന് മുൻപ് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആ ക്ലാസ് കടകളിൽ എഴുതാൻ പറ്റും. അപ്പൊ അത് നോക്കുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്, അമേരിക്കൻ മോഡൽ അറബിക്കടൽ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അല്ലെ. നിനക്കറിയാം പുന്നപ്രവചന സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. നെക്സ്റ്റ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? നമുക്ക് അവിടെ ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. കറന്റ്ലി പ്രസന്റ്ലി കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. നിങ്ങൾ ഈ എക്സാമിന് പോകുന്നതിന് മുൻപ് എപ്പോഴും
കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നും ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കുന്നത് നല്ലതാണ് എക്സാമിന് മുമ്പ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയേതാ? നമ്മുടെ 150 ടോപ്പിക്സ് ഉൾപ്പെടുത്തി പഠിച്ചൊരു ഭാഗമായിരുന്നു അല്ലേ. മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്നറിയപ്പെടുന്ന ഏതാണ്? ആ ഓഫ് കോഴ്സ് തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. ഇത് പഠിച്ചപ്പോ ഞാൻ നിങ്ങൾക്ക് ബാലസൗഹൃദം, ശിശു സൗഹൃദം, വിധവാ സൗഹൃദം, വയോജന സൗഹൃദം ജില്ലകളൊക്കെ പറഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ നല്ലപോലെ ഓർത്ത് വെച്ച് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ബി ആർ അംബേദ്കർ, വി പി മേനോൻ? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളത് നമ്മുടെ വി പി മേനോന്റെ പുസ്തകമാണ്. ബുക്ക് റിട്ടൺ ബൈ വി പി മേനോൻ ആണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാ? പോണ്ടിച്ചേരി, ദാമൻ, ദിയു, ഗോവ. ഇതിനകത്ത് ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം നമുക്കറിയാം പോണ്ടിച്ചേരിയാണ് അല്ലെ. പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരിയാണ് ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ദാമൻ, ദിയു ഏതിന്റെ അധിനിവേശ പ്രദേശമാണ്, ഗോവ ആരുടെ അധിനിവേശ പ്രദേശമായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. നെക്സ്റ്റ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആര്? എച്ച് എൻ കുൻസ്രു, പി എൻ പണിക്കർ, ഫസൽ അലി, കെ എം പണിക്കർ. ആരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം തന്നിരിക്കുന്നതില് കെ എം പണിക്കരാണ്. ഇത് പലതവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഇവിടെ നമ്മള് 11 മുതൽ 20 വരെയുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇത് 10-ൽ 10 വാങ്ങുക എന്ന് പറയുന്നത് സോ സിമ്പിൾ, അത്രയ്ക്ക് എളുപ്പമായിരുന്നു. 10-ൽ 10 കിട്ടിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ കണ്ടത് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടു, ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ഏതാ കണ്ടത്, റീസെന്റ് നമ്മളോട് ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ, അതായത് കേരള ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ്, അത് ആ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പി എസ് സിയുടെ ഏത് പരീക്ഷ എഴുതാൻ പോകുന്നവരും ആയിക്കോട്ടെ, ആ എക്സാമിന് പോകുന്നതിന്റെ അറ്റ്ലീസ്റ്റ് തലേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് നോക്കിയിട്ട് പോകണം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്. ഈ രണ്ട് കാര്യങ്ങളും ഏത് എക്സാം എഴുതാൻ പോകുമ്പോഴും മസ്റ്റ് ആയിട്ടൊന്ന് നോക്കിയേക്കൂ. ഇത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാന്ന് പറയാം, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജി കെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയാം. എങ്ങനെയാണെങ്കിലും നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഏത് എക്സാമിന് പോകുന്നതിന് മുമ്പും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ചീഫ് ജസ്റ്റിനെ നോക്കിക്കൊണ്ട് പോയാൽ ഒരിക്കലും നഷ്ടം വരില്ല. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാർക്ക് പോകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പം ഈ പറയുന്ന എക്സാം അല്ല, ഫ്യൂച്ചറിൽ ഇനി ഏതെങ്കിലുമൊക്കെ എക്സാം എഴുതുവാണെങ്കിലും ആ സമയത്ത് നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം അത് മൈൻഡിലുണ്ടായിരിക്കണം കേട്ടോ. ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയില്ലേ, പക്ഷേ എക്സാം ഹോളിൽ ഇരുന്നപ്പോൾ ചിലപ്പോൾ നിങ്ങളിതിൽ പലതും തെറ്റിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ എക്സാം ഹോളിലിരിക്കുന്ന മാനസികാവസ്ഥ വേറെയാണ്. ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ റിലാക്സ് ചെയ്ത് കാണുന്നതും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ റിലാക്സ് ചെയ്ത് കണ്ടുകൊണ്ട് പോകുന്നതും വേറൊരു രീതിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് രണ്ടും നല്ല വ്യത്യാസമുണ്ട്. എപ്പോഴും എക്സാം ഹോളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് വേറൊരു രീതിയിലായിരിക്കും, ടെൻഷൻ ഉണ്ടാവും, പഠിച്ചതൊക്കെ വരുമോ, പഠിച്ചതൊക്കെ ഓർക്കുമോ, ഇങ്ങനെ പല 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 കാര്യങ്ങളായിരിക്കും ആ ടൈമിൽ ചിന്തിച്ചു കൂട്ടുന്നത്. അപ്പം മാക്സിമം മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നത് പോലും തെറ്റിച്ചിട്ട് വരുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാം, കമൻ്റായിട്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് അറ്റൻഡ് ചെയ്തവരോടാണ് കേട്ടോ പറഞ്ഞത്. അല്ലാത്തവർക്ക് ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ഇനിയും കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണം. ചെയ്ത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും തരവായിട്ട് വരണം. നമുക്ക് എവിടുന്നാണ് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി ഉണ്ടാവണം. അപ്പോൾ തന്നെ പലരും നമ്മളെ ചിലപ്പോൾ നിങ്ങൾക്ക് പല മിസ്ഗൈഡും കിട്ടാറുണ്ട് അല്ലേ, മിസ്ഗൈഡൻസ് ധാരാളം വരാറുണ്ട്. ഞാൻ പലതും കേട്ടിട്ടുമൊക്കെയുണ്ട്, ഇന്നത് മാത്രം പഠിച്ചാൽ മതി, ഇത് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ നമുക്ക് തന്നെ ഒരു വിവേചന ബുദ്ധി ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ വിവേചന ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചിട്ട് പഠിക്കേണ്ടത് ഏതാണെന്ന് സ്വയം തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം ഞാൻ പറയുന്ന എൻ്റെ നേരത്തെ കമൻസൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മളങ്ങനെ വലിയ പരസ്യപ്പെടുത്താറില്ല, നിങ്ങൾ കുട്ടികൾ തന്നെയാണ് എൻ്റെ എപ്പോഴത്തെയും പരസ്യം. എനിക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്, ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും റെഫർ ചെയ്തിട്ട് വന്നെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.